കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു അര കിലോളം ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി അരച്ചത് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഇനി 2.5 ടേബിൾ സ്പൂണോളം ഞാൻ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടിയെല്ലാം ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഇവിടെ 2.5 ടേബിൾ സ്പൂണാണ് എടുത്തത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് വെച്ച് നമുക്കിതൊന്ന് തുറന്ന് നോക്കി നല്ലപോലെ ഒന്ന് കൂടെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിം തന്നെ ചെയ്തെടുക്കണം. സമയത്ത് നമുക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒന്നുകൂടെ നമുക്കിതൊന്ന് അടച്ച് വെച്ചെടുക്കാം. ചെമ്മീൻ ഏകദേശം ആയിട്ടിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ടേസ്റ്റ് ആണെങ്കിൽ ചെമ്മീൻ ഏതുമാതിരി വെച്ച് കഴിഞ്ഞാലും ചെമ്മീൻ ടേസ്റ്റ് തന്നെയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഓ, നമ്മൾ അധികം ഒരു സാധനങ്ങളും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. കുറച്ച് സാധനം വെച്ചിട്ട് നല്ല ടേസ്റ്റോടുകൂടിയുള്ള ഒരു ചെമ്മീൻ വരുത്തിയതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.